ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാൻ അല്ലെങ്കിൽ കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചും അതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നും അതുപോലെ അതിൻ്റെ ടോപ്പോളജി അതല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും അതിനകത്തുള്ള എന്തൊക്കെയാണ് പ്രത്യേകതകളെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നും ഒന്ന് ശ്രദ്ധിക്കാം. ക്യാൻ എന്ന് പറയുന്ന കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ബോഷ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട്. അപ്പോൾ ക്യാൻ ഒരു സീരിയൽ ഡാറ്റാ ബസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതായത് ഒരു രണ്ട് ട്വിസ്റ്റഡ് പെയർ ആയിട്ടുള്ള വയറുകൾ ഉപയോഗിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ക്യാൻ എന്ന് പറയുന്നത്. ഈ ക്യാൻ പല സ്പീഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിന് ഹൈ സ്പീഡ് ക്യാൻ, അതുപോലെ മീഡിയം സ്പീഡ് ക്യാൻ, ലോ സ്പീഡ് ക്യാൻ എന്ന പേരിലൊക്കെ അറിയപ്പെടും. അതായത് അതിൻ്റെ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈ സ്പീഡ് അല്ലെങ്കിൽ ലോ സ്പീഡ് അല്ലെങ്കിൽ മീഡിയം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ക്യാൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 1 MB/s ആണ്, 1 Mbps ആണ്. ഒരു സെക്കൻഡിനകത്ത് 1 MB ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഹൈ സ്പീഡ് ക്യാൻ ആണെങ്കിൽ നമ്മൾ 1 Mbps ഉപയോഗിക്കുന്നില്ല, നമ്മൾ 500 KBPS, 500 KB/s ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈ സ്പീഡ് ക്യാൻ 500 KB/s, മീഡിയം സ്പീഡ് ക്യാൻ 250 KB/s, ലോ സ്പീഡ് ക്യാൻ 125 KB/s. ഇങ്ങനെയാണ് സ്പീഡ് വെച്ചിരിക്കുന്നത്. ക്യാൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതുപയോഗിച്ച് ആകെ ഒരു ട്വിസ്റ്റഡ് പെയർ ആയിട്ടുള്ള ഒരു വയർ മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്ന് വെച്ചാൽ വയറിംഗ് ഹാർനസിൻ്റെ വലിപ്പം, വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നമ്പർ ഓഫ് കോമ്പണൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരുപാട് സെൻസറുകളും ആക്ച്വേറ്റേഴ്സും ആവശ്യമില്ല. അതുപോലെ സ്പീഡ് കൂടുതലായതുകൊണ്ട് വളരെയധികം വളരെ പെട്ടെന്ന് ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് റിയൽ ടൈം ഡാറ്റ നമുക്ക് കിട്ടും. റിയൽ ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ നടക്കുന്ന ഡാറ്റ അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം കൂടിയാണ് ക്യാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് സിസ്റ്റമാണ്. അതായത് ആ രണ്ട് പെയർ വയറുകൾക്ക് രണ്ട് തരത്തിലുള്ള വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോഴും 2.5 വോൾട്ടേജ് ആണ്. എന്നാൽ രണ്ട് വയറുകൾ, ഒരു വയറിന് നമ്മൾക്ക് ക്യാൻ ഹൈ എന്നും മറ്റു വയറിനെ ക്യാൻ ലോ എന്നും പറയാം. ക്യാൻ ഹൈ എപ്പോഴും 1 വോൾട്ടേജ് കൂടുതലായിരിക്കും ബേസ് വോൾട്ടേജ് എന്നാണ്. 2.5 വോൾട്ടേജ് എന്നുള്ളത് 3.5 വോൾട്ടേജ് ആയിട്ടും ക്യാൻ ലോ എന്ന് പറയുന്നത് 1.5 വോൾട്ടേജ് ആണ്, അത് താഴേക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇവിടെ വോൾട്ടേജ് താഴും. അപ്പോൾ രണ്ടും ഏകദേശം ഒരു മിറർ ഇമേജ് പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിനൊരു പ്രത്യേക ആവശ്യം കൂടി ഉണ്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ളത് ഇങ്ങനെ കൊടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയുന്നു, പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ഒരേ വോൾട്ടേജ് ആയിരിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ക്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ വയറിംഗ് ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു ട്വിസ്റ്റഡ് പെയർ വയറിംഗ് ആണ്. ഈ ട്വിസ്റ്റഡ് പെയർ കൊടുക്കാനുള്ള കാരണം എന്താണ്? ട്വിസ്റ്റഡ് പെയർ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂ മനസ്സിലാക്കാം അത് ക്യാൻ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത്. പക്ഷെ അതല്ല അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് വയറുകളും അടുത്തിരിക്കുമ്പോഴുള്ള ഗുണം, സപ്പോസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്, ഇലക്ട്രിക്കൽ നോയ്സ് സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻ്റർഫറൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് വയറും അടുത്തായതുകൊണ്ട് തന്നെ ഈ ഇൻ്റർഫറൻസ് രണ്ട് വയറിലും ഒരുപോലെ സംഭവിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 3.5 വോൾട്ട് എന്ന ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് കൊണ്ട് ഇത് 3.6 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അതൊപ്പം തന്നെ ഇവിടെ 1.4 വോൾട്ടേജ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വയറുകളും ഒരുപോലെ ഇത് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഡാറ്റയ്ക്ക് യാതൊരു തരത്തിലുള്ള ഡാമേജും സംഭവിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ട്വിസ്റ്റഡ് പെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ട്വിസ്റ്റഡ് പെയർ വയറുകളുടെ എൻഡിലായിട്ട് രണ്ട് ടെർമിനേറ്റിംഗ് റെസിസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും രണ്ട് ECU അകത്താണ് കൊടുത്തിട്ടുണ്ടാവുക, ഈ ടെർമിനേറ്റിംഗ് റെസിസ്റ്റർ. ഈ ടെർമിനേറ്റ് റെസിസ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെർമിനേറ്റിംഗ് റെസിസ്റ്റർ ഇല്ലാന്ന് വരിക, അപ്പം ഈ ടെർമിനേറ്റിംഗ് റെസിസ്റ്റർ ഇല്ലാണ്ടാണ് ഈ സിസ്റ്റം വർക്കുന്നതെങ്കിൽ, ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിലൂടെ ഈ വോൾട്ടേജ് പാസ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഇതിലൂടെ കടന്നു പോകുന്നു. ഇത് ഇതിൻ്റെ ഈ വയറിൻ്റെ എൻഡിലെത്തി കഴിഞ്ഞാൽ
അപ്പോഴും ഇതിന് എനർജി അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ആ എനർജി റിലീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഇത് വീണ്ടും ഈ സിഗ്നൽ തിരിച്ച് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഈ തുടർച്ചയായിട്ടുള്ള ഈ സിഗ്നലുകളുടെ മാറ്റത്തെയാണ് അല്ലെങ്കിൽ മൂവ്മെന്റാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അയക്കുന്ന സിഗ്നലുകൾ ഡാമേജ് ആവുകയും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ റെസിസ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററുകൾ കൊടുത്താൽ എന്താണ്, ഈ ബാക്കി വരുന്ന എനർജി ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയും അതിന്റെ ഫലമായിട്ട് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ടെർമിനേറ്റിംഗ് റെസിസ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത്. ഓരോ ടെർമിനേറ്റിംഗ് റെസിസ്റ്ററും 120 ohm ആണ്. പക്ഷെ ഇത് കൊടുത്തിരിക്കുന്നത് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60 ohm ആയിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ക്യാൻ കമ്മ്യൂണിക്കേഷന്റെ ടെർമിനേറ്റർ റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 60 ohm ആണ്. ഇനി ഇതിന്റെ ക്യാൻ ഒരുപാട് അധികം പഠിക്കാനുള്ള കാര്യമാണ്, പക്ഷേ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ മെസ്സേജ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇതിന്റെ മെസ്സേജ് ഉണ്ടാവുക. അപ്പോൾ ഓരോ മെസ്സേജുകൾക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെല്ലാം ഒരു പ്രോട്ടോകോള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരാളോട് ഒരുപാട് ആളുകൾ ഒരേ സമയം കുറേ അധികം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സംഭവിക്കും, ഈ ചോദ്യം കേൾക്കുന്ന ആളുകൾക്ക് ഒന്നിനും ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഒരു പ്രോട്ടോകോൾ വെച്ച് ചോദിക്കണം. ആദ്യം വന്ന ആള് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ഉത്തരം കിട്ടിയ ശേഷം രണ്ടാമത്തെ ആള് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ഉത്തരം കിട്ടിയ ശേഷം മൂന്നാമത്തെ ആള്. ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെ ട്രാൻസ്മിഷൻ സംഭവിക്കും. ഇതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ മെസ്സേജ് ഇത്രയും ലെങ്ത് ഉള്ള മെസ്സേജ് ആണ്. ഇതിനകത്ത് ഒരു സ്റ്റാർട്ട് എസ് എഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ആണ്, എസ് ഒ എഫ് എന്ന് പറയും സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം. അതായത് ആ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഡൊമിനന്റ് ബിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസസീവ് ബിറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ സിഗ്നലുകളെല്ലാം എന്താണ്, ഡിജിറ്റൽ സിഗ്നലുകളാണ്. 0 1 0 1 എന്ന് പറയുന്ന തരത്തിലുള്ള സിഗ്നലുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്, ഈ മെസ്സേജിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് മെസ്സേജ് ഐഡന്റിഫയർ ആണ്. ഈ മെസ്സേജ് ഐഡന്റിഫയറിന്റെ പ്രത്യേകത ഇതാണ്, പ്രയോറിറ്റി തീരുമാനിക്കുന്നത്. അതായത് രണ്ട് ECU തമ്മിൽ അല്ലെങ്കിൽ രണ്ട് നോഡുകൾ ഒരേ സമയം ഒരു മെസ്സേജ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കും, കൊളൈഡ് ആവും, ഡാറ്റ പ്രോപ്പറായി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഏത് ഡാറ്റയ്ക്കാണോ പ്രയോറിറ്റി കൂടുതൽ ആ ഡാറ്റ ആണ് ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് മനസ്സിലാക്കുന്ന ഏരിയയാണ് ഈ മെസ്സേജ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ എന്ന് പറയുന്നതിനാണ്. കൺട്രോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്താണ് എത്ര ഡാറ്റ ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഡാറ്റ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അത് റിസീവ് ചെയ്യുന്ന ECUവിനെ ആ മുഴുവനായിട്ടുള്ള ഡാറ്റ കിട്ടിയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ കൺട്രോൾ ഡാറ്റ എന്ന് പറയുന്ന ഏരിയ. അടുത്തത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡാറ്റ, ഈ ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതാണ് ഡാറ്റ. അടുത്തതാണ് CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയും. അതായത് നമ്മൾ അയച്ചിരിക്കുന്ന, അതായത് സിസ്റ്റം ഒരു ചെക്ക് നടത്തുകയാണ്, നമ്മൾ അയച്ചിരിക്കുന്ന ഡാറ്റ പ്രോപ്പറായിട്ടാണോ വരുന്നത് വന്നത് എന്നുള്ളതാണ് ഈ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഡാറ്റ ഏത് ECUവിലാണ് കിട്ടിയത്, ആ ECU ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അക്നോളജ് ചെയ്യും. അതിനെയാണ് ഈ SEK എന്ന് പറയുന്നത്, അക്നോളജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഡാറ്റയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാറ്റ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായി ഡാറ്റയാണോ കിട്ടിയതെന്നുള്ള കൺഫേം ചെയ്തതിനു ശേഷം ആ ഡാറ്റ അപ്പം ആ മെസ്സേജ് നമ്മൾക്ക് എൻഡ് ആവുന്നു എന്നുള്ളതാണ് എൻഡ് ഓഫ് ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, EF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അതായത് ഡാറ്റ പ്രോപ്പറായിട്ട് കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, ഇനി വീണ്ടും ഒന്നും കൂടി അയക്കണം എന്ന് പറയാനായിട്ടുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വെച്ച് ഈ ഡാറ്റ സ്റ്റോപ്പായി, ഈ മെസ്സേജ് സ്റ്റോപ്പായി. ഇനി അടുത്ത മെസ്സേജ്, അപ്പൊ ഏത് മെസ്സേജ് അയക്കുമ്പോഴും അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇത്രയും ഭാഗങ്ങൾ അതിലുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ക്യാൻവസ് ഡാറ്റ മെസ്സേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് ഇത് ഡാറ്റ ട്രാൻസ്മിറ്റ്. പക്ഷെ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് ഇത് ഇതിന്റെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോകണം. ഇനി നമ്മൾ ഈ ക്യാൻ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓസിലോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡാറ്റ ഇങ്ങനെയാണ് കാണിക്കുക. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം നോക്കാം, എങ്ങനെയാണ് ഈ ക്യാൻ കമ്മ്യൂണിക്കേഷൻ വയറുകളും മൊഡ്യൂളുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയുക ടോപ്പോളജി, അതല്ലെങ്കിൽ ക്യാൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ രീതിയിലാണ് ക്യാൻ സിസ്റ്റത്തിന്റെ ടോപ്പോളജി അല്ലെങ്കിൽ ആർക്കിടെക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്യാൻ സിസ്റ്റം ഡയഗ്നോസിസ് സമയത്ത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അത് എങ്ങനെയാണ് ഓരോ മൊഡ്യൂളുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വയറിംഗ് ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ട് അത് നമുക്ക് മനസ്സിലായിരുന്നു വരില്ല. പക്ഷെ മിക്കവാറും വാഹനങ്ങളിലെല്ലാം അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് എല്ലാം അതിൻ്റെ റിപ്പയർ മാനുവലിൽ
ഇതിന്റെ ഒരു ടോപ്പോളെ ഇതുപോലെ കണക്ട് ചെയ്തില്ലേ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് കണ്ടു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒന്ന് മെയിൻ ബസ് എന്നും മറ്റേതിനെ സബ് ബസ് എന്നും പറയാം. മെയിൻ ബസ് എന്ന് പറയുന്നത് അതിന്റെ എൻഡിൽ നമുക്ക് ടെർമിനേറ്റ് റെസിസ്റ്റർ ഉണ്ടായിരിക്കും. ടെർമിനേറ്റ് റെസിസ്റ്റർ ഉള്ളതാണ് മെയിൻ ബസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ ആണ് എന്ത് മെയിൻ ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മെയിൻ ബസ് എന്ന് പറയാം. മെയിൻ ബസ് ഇനി മറ്റ് മൊഡ്യൂളുകളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ടെർമിനേറ്റ് റെസിസ്റ്ററുകളൊന്നും ഇല്ല. ടെർമിനേറ്റ് റെസിസ്റ്ററുകൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ മൊഡ്യൂളുകളിൽ ഇപ്പോൾ വരുന്ന ഈ വയറുകൾ നമുക്ക് എന്ത് പറയാം സബ് ബസ് എന്ന് പറയാം. കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഓരോ വയറുകളും ഇതിനെ നമുക്ക് ഒന്നിനെ ക്യാൻ ഹൈ എന്നും ഇതിനെ ക്യാൻ ലോ എന്നും പറയാം. ഇത് സ്പീഡിനെ കുറിച്ചല്ല പറയുന്നത്, ഇത് വോൾട്ടേജാണ് ഹൈ ലോ വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പീഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം എച്ച് എസ് ക്യാൻ എന്ന് പറയാം. അതായത് ഇത് ഹൈ സ്പീഡ് ക്യാനിന്റെ ഒരു ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ക്യാൻ ഹൈ എന്ന് പറയുന്നത് ക്യാൻ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ വോൾട്ടേജും ക്യാൻ ലോ ഉദ്ദേശിക്കുന്നത് ലോ വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്യാൻ ഹൈയിൽ നിന്ന് ഒരു വയറ് ഐ പി സിയിലേക്കും ക്യാൻ ലോയിൽ നിന്ന് ഒരു വയറ്. അപ്പൊ എല്ലാ മൊഡ്യൂളുകളിലും ഇതുപോലെ ഒരു ക്യാൻ ഹൈ വയറും ഒരു ക്യാൻ ലോ വയറും ഉണ്ടായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ മൊഡ്യൂളുകളെല്ലാം നമ്മൾ എന്താ പറയുക ഇതിലൊക്കെ നമ്മൾ പറയുന്നത് നോഡ് എന്നാണ് പറയുന്നത്. നോഡ് എല്ലാ മൊഡ്യൂളുകളും നമ്മൾ നോഡ് എന്നാണ് പറയുക. ഒപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് രണ്ട് ക്യാൻ ഹൈ കണക്ഷനുകൾ ക്യാൻ ഹൈ ക്യാൻ ലോ കണക്ഷനുകൾ ഡി എൽ സിയിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണ് നമുക്ക് ഡി എൽ സി ഉപയോഗിച്ച് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും മിക്കവാറും വാഹനങ്ങളിൽ. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഓരോ മാനുഫാക്ചറേഴ്സും ഇത് ഈ സിസ്റ്റം പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യാനും അതല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റുകൾ എടുക്കാനും അതുപോലെ തന്നെ അവർ സിസ്റ്റം ഐസൊലേറ്റ് ചെയ്യാനുമായിട്ട് പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ടൊയോട്ടയുടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ടയിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ കണക്ടറുകളാണ്. അപ്പോൾ ജംഗ്ഷൻ കണക്ടറുകൾ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സിസ്റ്റത്തെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഡയഗ്നോസ് ചെയ്യാനായിട്ടും മെഷർമെൻറ്റ് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. മറ്റു ചില വാഹനങ്ങളിൽ എന്തായിരിക്കും ജംഗ്ഷൻ കണക്ടറിന് പകരം സ്റ്റാർ കണക്ടറുകളായിരിക്കാം, അതല്ലെങ്കിൽ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സിസ്റ്റം ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റങ്ങൾ. അപ്പോൾ ഓരോ നിങ്ങൾ വർക്കുന്ന വാഹനങ്ങൾ ഏത് മാനുഫാക്ചർ ഏത് തരത്തിലുള്ള സിസ്റ്റമാണോ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഫോളോ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ക്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ ഈ ടോപ്പോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരുപാട് മൊഡ്യൂളുകൾ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ലോഡ് കൂടുകയും അത് ഹാങ് ആവുന്നതിനോ അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നതിനോ തടസ്സം വരാം. അതുകൊണ്ട് തന്നെ ഒരുപാട് മൊഡ്യൂളുകൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ആഡ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം ക്യാനിൻ്റെ തന്നെ രണ്ടും മൂന്നും നാലും ഒക്കെ ക്യാൻ സിസ്റ്റങ്ങൾ ഒരു വാഹനത്തിൽ കാണാം. അതായത് ക്യാൻ ഹൈ സ്പീഡ് എന്ന് ചിലപ്പോൾ നമുക്ക് പറയാം എസ് ക്യാൻ അല്ലെങ്കിൽ എം ക്യാൻ ബി ക്യാൻ എച്ച് ക്യാൻ സി ക്യാൻ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ക്യാനുകൾ കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ ഓഫ് മൊഡ്യൂൾസ് കൂടുന്നതനുസരിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇപ്പം ഇതുപോലെ തന്നെ ഒരു വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അത് മറ്റുള്ള മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഈ ഡി എൽ സിയിലേക്ക് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും ഈ ഡി എൽ സിയിലൂടെ എങ്ങനെയാണ് നമുക്ക് എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക? അതിനെന്ത് വേണം മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഈ സിസ്റ്റവും അതായത് ഈ ഡി എൽ സിയും തമ്മിലൊരു ബന്ധം വേണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗേറ്റ് വേ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഗേറ്റ് വേ മൊഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാനൊരു ഒരു പിക്ചർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗേറ്റ് വേ എന്താണ്. അപ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ മൊഡ്യൂളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മറ്റൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടി ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഇത് ബോഡി കൺട്രോൾ മൊഡ്യൂളാണ് ബി സി എം ആണ്. ബി സി എം നിന്ന് വീണ്ടും ഒരു ടെർമിനേറ്റ് റെസിസ്റ്ററും അതുപോലെ തന്നെ മറ്റൊരു മെയിൻ ബസ്സും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിനെ എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് വീണ്ടും ഇത് ഇതേപോലെ തന്നെ വീണ്ടും കുറെ അധികം മൊഡ്യൂളുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഡി എൽ സിയിലൂടെ നമ്മുടെ സ്കാൻ പൂൾ കണക്ട് സമയത്ത് ഈ ഡി എൽ സിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഡാറ്റ കിട്ടുക? ഇവിടുത്തെ ഡാറ്റ കിട്ടുന്നത് എന്ത് വഴിയാണ്? ഈ ബി സി എം വഴിയാണ്. അപ്പോൾ ഈ ബി സി എമ്മിനെ നമുക്ക് എന്ത് പറയാം ഇതൊരു ഗേറ്റ് വേ കൺട്രോൾ മൊഡ്യൂൾ ആണെന്ന് പറയാം. അപ്പോൾ ഇനി കൂടുതൽ മൊഡ്യൂളുകൾ കണക്ട് ചെയ്തതനുസരിച്ച് എന്താവും വീണ്ടും ഒന്നോ അതിലധികമോ ബസ്സുകൾ ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ 50 or 60 ഒക്കെ മൊഡ്യൂളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒറ്റ ഒരു ബസ്സിനകത്ത് നമുക്ക് മാക്സിമം ഒരു 13 or 12 or 13 ഒക്കെയാണ് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത്രയും മാക്സിമം കൊടുത്തത് തന്നെ ഭയങ്കര അധികം ലോഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൊടുക്കാറില്ല സാധാരണ. ഒരു 8 or 9 ഒക്കെ കൺട്രോൾ മൊഡ്യൂളിലാണ് സാധാരണ ഒരു ബസ്സിലായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്
ഇങ്ങനെ ഗേറ്റ് വേ കൺട്രോൾ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഡി എൽ സി ഉപയോഗിച്ചിട്ട് എത്ര നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും എല്ലാ ഡാറ്റയും നമുക്ക് ഡി എൽ സിയിലൂടെ കൺട്രോൾ ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് ക്യാൻ സിസ്റ്റത്തിന്റെ ടോപ്പോളജി ആർക്കിടെക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വയറൈൻഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കിത് മനസ്സിലായി വരില്ല, എവിടെയാണ് ഏതിലാണ് ടെർമിനേറ്റർ സൃഷ്ടിക്കുന്നത്, ഏതാണ് മെയിൻ ബസ്, ഏതാണ് സബ് ബസ് എന്നൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ടോപ്പോളജി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടി കുറച്ച് എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബസ് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ഈ ക്യാൻ സിസ്റ്റത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡി എൽ സിയിലൂടെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സിസ്റ്റത്തെ നമ്മൾക്ക് പലപ്പോഴും ഡി എൽ സിയുടെ നമുക്ക് ഒരിക്കലും ഡി എൽ സിയുടെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഈ ഡി എൽ സിക്ക് ഇതുമായി ഫിസിക്കലായിട്ടുള്ള ഒരു ബന്ധമില്ല. അപ്പോൾ ഈ സിസ്റ്റത്തെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വേറെ മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ക്യാൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.